നമസ്കാരം. അനാക്കിന ഫ്ലോഗ്സിന്റെ പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കൗഷീറ്റിൽ ഇടുന്ന റബ്ബർ മാറ്റുകൾ വാങ്ങിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ഞങ്ങൾ ഇത് ഇവിടെ വന്നേക്കണത് രാമംഗലം അടുത്ത് തമ്മാനിമറ്റം എന്നുള്ള സ്ഥലമാണ്. അപ്പൊ നമ്മള് തൊഴുത്തിൽ വരുന്ന മാറ്റ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇപ്പൊ ഒരു മൂന്ന് ടൈപ്പ് ഉണ്ട് ഇവിടെ. അത് മൂന്ന് ക്വാളിറ്റി ആണെന്നാ പറഞ്ഞത്. ഇത് അതിന്റെ ഒരു ഇച്ചിരി സെക്കൻഡ്, ഇത് ഫസ്റ്റ് ക്വാളിറ്റിയിൽ തന്നെ ഒരു സൈഡൊക്കെ ഇച്ചിരി പോയേക്കുന്നത്, പിന്നെ ഫസ്റ്റ് ക്വാളിറ്റി. അതിന്റെ ഓണർ ഇവിടെയുണ്ട്, വിബി എന്ന് പറയും. വിബിയുടെ തന്നെ ചോദിക്കാം. വിബി അതിന്റെ വിലയും കാര്യങ്ങളോ അതിന്റെ ഒന്ന് പറഞ്ഞു. ഇപ്പൊ മൂന്ന് ക്വാളിറ്റി ആണ് നമ്മുടെ ഇപ്പോൾ ഉള്ളത്. ഇത് സെക്കൻഡ്സ്, സെക്കൻഡ്സ് എന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു സ്ക്രാച്ചുകൾ സൈഡാണോ? ഈ സൈഡും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ, ക്രാക്കല്ല. അല്ല, കട്ടി തിക്കനസിനൊന്നും ഒന്നുമില്ല. ക്വാളിറ്റി എല്ലാം സെയിം ആയിരിക്കും, അതേ പാടുകൾ വരുന്നു മാത്രം. പിന്നെ തേർഡ് എന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ സാധാരണ തേർഡ് ക്വാളിറ്റി ക്രാക്കാണ് പറയുന്നത്. ഈ പ്രാവശ്യം നമുക്ക് ചെറിയൊരു സാമ്പിൾ ഫസ്റ്റ് ക്വാളിറ്റി അങ്ങനെ ഓരോരുത്തരും കാണുമോ? എല്ലാത്തിലും ഉണ്ട്, ഫുൾ ആണ്. എന്തെങ്കിലും അവിടെ തന്നെ ആയിരിക്കും. അത് ഏതെങ്കിലും ബാക്കി ക്വാളിറ്റി എല്ലാം ഫസ്റ്റ് ക്വാളിറ്റി തന്നെ. ഓക്കെ ഓക്കെ, ഇതാണ് ഫസ്റ്റ് ക്വാളിറ്റി. അപ്പൊ ഇപ്പൊ ഈ ഫസ്റ്റ് ക്വാളിറ്റിക്ക് ഇപ്പൊ നമ്മള് ഈ തിക്നെസ് ഇങ്ങനെ വ്യത്യാസം ഉണ്ടോ? തിക്നെസ് ഇപ്പൊ വന്നേക്കുന്നത് കൂടുതലാണ്. ഇതിപ്പോ 18 to 19 വരും, അതിൽ 20 എങ്കിലും വരും. സാധാരണ 16 to 17 ആണ് നമുക്ക് കിട്ടുള്ളൂ. 40 kg കിട്ടും, ഇപ്പൊ 45 kg വരും. ഇപ്പൊ ഈ ലോക്ക് ഞങ്ങളുടെ അവിടെ ഉള്ളത് ലോക്ക് ഉള്ള ടൈപ്പ്. അപ്പൊ ഇത് ഈ ലോക്ക് ഇല്ലാതെ തന്നെ ഇപ്പൊ ഇങ്ങനെയാണ് വരുന്നത്? പൊതുവെ ഇപ്പൊ ഫാമുകാരെ അധികം ലോക്ക് ഇല്ലാതെ പോകും. ഇതിന്റെ അടി നമ്മൾ എന്തായാലും വാഷ് ചെയ്ത് ലോക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വാഷിയാനും പിടിക്കാനൊക്കെ മുതലേ ഏത് സമയത്ത് പിടിക്കാൻ എടുത്ത് മാറ്റാൻ അല്ല, അന്നേരം പെട്ടെന്ന് നിരങ്ങി മാറാനോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല. അതിന് വേണമെങ്കിൽ നമുക്ക് ബോൾട്ട് ചെയ്ത് കൊടുക്കണം, ഇത് ടോപ്പിൽ രണ്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കണം. അങ്ങനെയുള്ള ബാക്കിൽ റീപ്രൂവ് ലോക്കിന് നമുക്ക് പൈസ കൂടുമായിരിക്കും. ഇപ്പത്തെ വയസ്സിൽ 2000 to 2000 ഇതിപ്പോ ഫസ്റ്റ് ക്വാളിറ്റി നമുക്ക് എന്നാ വിളിക്കാം. ഞാൻ നിൽക്കുന്നത് 1800 സെക്കൻഡ്. 1500 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ. ഇത് സെക്കൻഡിന് 1500 സെക്കൻഡ് യൂസിംഗ് മാറ്റല്ല, ചിലർക്ക് അങ്ങനെ ഒരു കാരണം യൂസ് ചെയ്തിട്ട് എല്ലാം തന്നെ. അതിന് ചെറിയ എന്തെങ്കിലും പാടെ പോകണം, അത്രേ ഉള്ളൂ. അത് 1500 1200 ഇതുപോലെ ചെറിയൊരു പീസ് പോയേക്കണം. അപ്പൊ നമ്മളിത് പറഞ്ഞു, വിബി ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. അപ്പൊ നമുക്ക് ഇത് മാറ്റി ഇനി ആർക്കെങ്കിലും വേണ്ടവരുണ്ടെങ്കിൽ നമുക്കൊരു ഉപകാരമായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിപ്പോ ഒരു 2 മാറ്റ് നമുക്ക് അവിടെ ഇടയുണ്ടായിരുന്നതെന്ന് ഇടാൻ വേണ്ടിയാണ്. അപ്പൊ ഇങ്ങനെ എനിക്ക് വാട്സാപ്പിൽ നിന്ന് നമ്പർ കിട്ടിയപ്പോൾ വിബിനെ വിളിച്ചു. എല്ലാ ഇടപെടലുകളും കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റായിട്ട് മറുപടിയും പറഞ്ഞ് നമുക്ക് വരാനൊക്കെ എളുപ്പമാണ്. രാമംഗലം നമ്മള് പാലത്തിന്റെ അവിടെ നിന്ന് ഒരു 3 kilometer ഉള്ളൂ, ഈ തമ്മാനിമറ്റം എന്ന് പറഞ്ഞാൽ കോലഞ്ചേരി റൂട്ടിൽ. അപ്പൊ ആർക്കെങ്കിലും വരാൻ വിബിയുടെ നമ്പർ ഞാൻ ഇട്ടേക്കാം. അപ്പൊ ഇപ്പം വിബി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞല്ലോ. അപ്പൊ നമ്മള് മാറ്റി, നമ്മള് 2 എണ്ണം മേടിച്ചു. അപ്പൊ 2 എണ്ണം നമ്മള് കാറേ കയറ്റി. അപ്പൊ ഇത് നമ്മളിങ്ങനെ റോള് ചെയ്ത് ഹലോ. അപ്പൊ കാറേ കയറ്റി ഇത് ഇതുപോലെ ഇത് 6 എണ്ണം വരെ നമുക്ക് കാറേ കൊണ്ടുപോകുന്നതാണ് വിവി പറഞ്ഞേക്കണേ. അപ്പൊ നമ്മളിപ്പോ 2 എണ്ണമാണ്. അപ്പൊ ഇതുപോലെ ചെറിയ ആവശ്യക്കാർക്ക് വീട്ടിലോട്ടൊക്കെ ഒന്നോ രണ്ടോ വേണം അവനവന്റെ വണ്ടിയും കൊണ്ട് വന്നു കഴിഞ്ഞാല് സാധനങ്ങൾ കയറ്റി പോവാം മാറ്റ്. അപ്പൊ നമുക്ക് അല്ലെങ്കിൽ വേറെ വണ്ടിയൊക്കെ വിളിച്ച്, എനിക്കിപ്പോ അതിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു കാറേ പോരൂ എന്നുള്ള ഒരു വിവരം വിബി പറഞ്ഞപ്പോഴാണ്. അപ്പൊ ഇതുപോലെ ചുരുട്ടി നമുക്ക് 6 എണ്ണം വരെ കൊണ്ടുപോകാനാണ് വിബി പറഞ്ഞത്. അപ്പൊ ആൾക്കാർക്ക് വേണ്ടവർക്ക് ഇതുപോലെ സ്വന്തം വാഹനമായിട്ട് വന്നാൽ ഇത് മാറ്റുമായിട്ട് വീട്ടിൽ പോവാം. നമ്മള് മേടിച്ച മാറ്റ് നമ്മളിപ്പോ തൊഴുത്തിലിട്ടു. ഇപ്പൊ നേരത്തെ ഇവിടെ പഴയ മാറ്റായിരുന്നു, 3 മാറ്റുണ്ടായിരുന്നു. അത് നമ്മൾ അങ്ങേ സൈഡിലോട്ട് ഇപ്പൊ കിടാവ് നിൽക്കുന്നിടത്തോട്ട് ഇട്ടിട്ട് ഇത് പുതിയ മാറ്റ് പശു നിൽക്കുന്നിടത്തോട്ട് ഇട്ടേക്കോണ്. ഇപ്പൊ ഇത് നമ്മളതിനകത്തെ സെക്കൻഡ് ക്വാളിറ്റിയാണ് എടുത്തേക്കുന്നത്. സെക്കൻഡ് ക്വാളിറ്റി ഇപ്പൊ ഈ ആ വെട്ട് കാണുന്നുണ്ടല്ലോ, ആ വെട്ട് അത് മാത്രമാണ് അതിനകത്തുള്ളത്. ചെറിയൊരു കഷ്ണം ഇല്ലെന്നുള്ളത്. മാറ്റ് ഫസ്റ്റ് ക്വാളിറ്റി തന്നെയാണ്, വേറെ അതിനകത്ത് വേറെ ഒരു കുഴപ്പങ്ങളും ഇല്ല. അപ്പം അത് നമ്മൾ അതാണ് നമ്മൾ ഇട്ടേക്കുന്നത്. പക്ഷേ ഇത് എഡ്ജ് ഇല്ലാത്ത മാറ്റാണ് ഇപ്പം നമ്മൾ എടുത്തേക്കുന്നത്. നമ്മൾ നേരത്തെ ഉണ്ടായിരുന്നത് ലോക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ലോക്കായിട്ടിരുന്ന ഒരു മാറ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. അപ്പോൾ നമ്മൾ പുതിയതായിട്ട് എടുക്കുമ്പോൾ എപ്പോഴും ഒന്നെങ്കിൽ നമ്മളെല്ലാം ലോക്കുള്ള മാറ്റെടുക്കുക, അല്ലെങ്കിൽ അത് ലോക്ക് ഇല്ലാത്തതാണെങ്കിൽ എല്ലാം ഒരുപോലെയാണെങ്കിൽ നമുക്ക് എളുപ്പമുണ്ട്. ഇതിപ്പോൾ നമുക്ക് പഴയത് കിടന്ന കാരണമാണ് നമ്മളിപ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കയറ്റിയിട്ടേക്കുവാണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, എഡ്ജ് ഇല്ലാത്തതിൻ്റെ മുകളിലോട്ട് കയറ്റിയിട്ടു. അപ്പം നമുക്കിപ്പോൾ അല്ലെങ്കിലും ഇത് നമ്മളിപ്പം ആഴ്ചയിൽ ഒരു ദിവസം മാറ്റ് പുറത്തിട്ട് ഉണക്കുന്നതാണ്, തൊഴുത്ത് കഴുകി ക്ലീൻ ചെയ്യുന്നതാണ്. അതുകൂടാതെ തന്നെ നമ്മൾ പകല് തൊഴുത്തിൽ പശുക്കളെ നിർത്താറുമില്ല, അപ്പോൾ രാത്രി മാത്രമേ നിൽക്കുന്നുള്ളൂ. അപ്പോൾ മസ്റ്റായിട്ട് തൊഴുത്തിൽ തന്നെ മാറ്റ് നല്ലതാണ്. പക്ഷേ മാറ്റ് അങ്ങോട്ട് ദോഷമുള്ളത് മെയിനായിട്ട് നമ്മൾ ആഴ്ചയിലെങ്കിൽ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും അസുഖങ്ങളും കാര്യങ്ങളൊക്കെ മാറി നിൽക്കും.
തൊഴുത്തിൽ തന്നെ നിർത്തി വളർത്തുന്നവർ പ്രത്യേകിച്ച് തൊഴുത്തിൽ തന്നെ നിർത്താത്തതാണെങ്കിൽ ഓക്കെ അതുകൊണ്ട് കുഴപ്പമില്ല. ഇതാണ് നമ്മളിപ്പോൾ ആ ജോയിൻറ് എന്ന് ഞാൻ പറഞ്ഞത്. ഇപ്പം നമ്മൾ പ്ലെയിനായിട്ടുള്ള മാറ്റ് പുതിയ മാറ്റ് മറ്റേൻ്റെ മുകളിലോട്ട് കയറ്റിയിട്ട് വേണം, അല്ലെങ്കിൽ ആ ലോക്കിൻ്റെ ഗ്യാപ്പ് അവിടെ വരും പിന്നെ അവിടെ ചാണാനൊക്കെ കെട്ടി നിൽക്കണ കാരണം. അപ്പോൾ എപ്പോഴും ഒരു ടൈപ്പ് ആക്കാനൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും മാറ്റ് മേടിക്കണമെങ്കിൽ വിബിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലായിട്ടൊക്കെ വേണമെങ്കിൽ എവിടെയാണെന്നാൽ നിങ്ങളുടെ അഡ്രസ്സിൽ എത്തിച്ചു തരുന്നതായിരിക്കും പുള്ളി, അല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് ചുറ്റുവട്ടത്തൊക്കെ ഉള്ളവർക്ക് പോയി ആണെങ്കിലും എടുക്കാം.